ഹലോ, വെൽക്കം ബാക്ക്. നമുക്ക് എല്ലാവർക്കും അറിയാം ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്മുടെ ശരീരത്തിന് എത്ര ഗുണമുള്ളതാണെന്ന്. അതിൽ നിന്ന് ഉണക്കമുന്തിരി നമ്മുടെ ശരീരത്തിന് ഏറെ ഗുണമുള്ളതും അതുപോലെ തന്നെ കുറേയധികം രോഗം ചെറുത്ത് നിൽക്കാൻ കഴിവുള്ളതുമാണ് ഉണക്കമുന്തിരി. അപ്പോൾ ഡെയിലി നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാലും അതുപോലെ തന്നെ ഡ്രിങ്ക് ഉണ്ടാക്കി കുടിച്ചാലൊക്കെ നമ്മളെ ശരീരത്തിന് അനീമിക്കായവർക്ക് അനീമിക്ക് ഒഴിവാക്കാനും, ബ്ലഡ് കുറവുള്ളവർ, പിന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവുള്ളവർ, അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതാണ് ഉണക്കമുന്തിരി ഡെയിലി കഴിക്കുക. ഒരു ടീസ്പൂൺ അളവിൽ ഡെയിലി കഴിക്കുക. 10 മുതൽ 12 വരെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. നന്നായി കഴുകി എടുക്കണം. കാരണം ഉണക്കമുന്തിരിയൊക്കെ നല്ല പെസ്റ്റിസൈഡ് അടിച്ചിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകി എടുക്കണം. എന്നിട്ട് അതിലേക്ക് 200 ml വാട്ടർ ഒഴിച്ചിട്ട് ഓവർ നൈറ്റ് സോക്ക് ചെയ്ത് വെക്കാം. തണുപ്പ് കാലത്ത് ഉണക്കമുന്തിരി ഇതുപോലെ വെള്ളത്തിലിട്ട് കഴിക്കുന്നത് നല്ലതാണ്. തണുപ്പ് കാലത്തുണ്ടാകുന്ന മുടി കൊഴിച്ചിൽ, അതുപോലെ നമ്മളുടെ എല്ലുകളുടെ വേദന, ഒത്തിരി കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലുകളുടെ വേദന കുറക്കാനൊക്കെ ഇത് സഹായിക്കും. ഉണക്കമുന്തിരി ഇതുപോലെ വെള്ളത്തിലിട്ട് കഴിച്ചാൽ നമ്മുടെ ശരീരം ഇതിൻ്റെ വൈറ്റമിൻസും മിനറൽസൊക്കെ വേഗം ആഗിരണം ചെയ്യും. അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കുറക്കാനും, പിന്നെ അതുപോലെ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ ഒരു മെറ്റബോളിസം ബൂസ്റ്ററായിട്ടും നമുക്ക് ഈ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കഴിക്കാം. തടി കുറക്കുന്ന സമയത്ത് നമ്മൾ രാവിലെ രാത്രി വെള്ളത്തിലിട്ട് വെക്കാം. എന്നിട്ട് രാവിലെ അവറും വയറ്റിൽ നമുക്കിത് കുടിക്കാനും പറ്റും. അതുപോലെ തന്നെ അസിഡിറ്റി ഉള്ളവർക്ക് അസിഡിറ്റി കുറക്കാനും, പിന്നെ കൊളസ്ട്രോളിന് നല്ലൊരു മരുന്ന് തന്നെയാണ്. ഇതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഇനിയിതിപ്പോൾ മിക്സാക്കി നോക്കാം. എന്നിട്ട് നന്നായിട്ട് നേരടി കൊടുക്കുക. കൈ വെച്ചിട്ടാണെങ്കിൽ കൈ വെച്ച് ഒന്ന് നേരടി കൊടുക്കാം. എന്നിട്ട് ഇത് അരിച്ച് കഴിക്കുന്നെങ്കിൽ അരിച്ച് കഴിക്കാം, അല്ലാതെ തന്നെ ഇതുപോലെ തന്നെ കഴിക്കുന്നെങ്കിൽ അങ്ങനെയും കഴിക്കാം. എന്ത് നമ്മളിപ്പോൾ എന്ത് ട്രൈ ചെയ്യുമ്പോഴും കുറച്ച് നാൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടൂ. അതുപോലെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ചെറിയ അളവിൽ 5 മുന്തിരി എടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ ഓവർ നൈറ്റ് വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് അതിൻ്റെ നീര് മാത്രം നമ്മൾ കുട്ടികൾക്ക് അരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വലിയ, സാധാരണ കുറച്ച് വലിയ കുട്ടികൾക്കാണെങ്കിൽ ഇതേ അളവിൽ തന്നെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. പിന്നെ ഏതെങ്കിലും രോഗാവസ്ഥയാണ് നിങ്ങളുള്ളത്, ഷുഗർ അങ്ങനെ എന്തെങ്കിലും രോഗാവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെൻറ്റിന് ഡോക്ടറോട് നല്ല പ്രിസ്ക്രിപ്ഷൻ നേടി ചോദിച്ച് മനസ്സിലാക്കി മാത്രം നിങ്ങളെ ഡാഷിൽ ഉൾപ്പെടുത്താം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.